ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊമോഷൻസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കിഡിൽ തന്നെ ഒരു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റാങ്ക്ഡ് മാച്ചിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ ഒരു ബംഗാളി ടീമാണെങ്കിൽ വന്ന് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അവർക്കിട്ട് ഞങ്ങൾ റിവെഞ്ച് അടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്താണല്ലോ ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് നിങ്ങൾ വാച്ച് ചെയ്യാണ്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്താണല്ലോ ഉറപ്പായിട്ട് ഗ്രാൻഡ് മാസ്റ്ററിൽ കയറുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എന്താണ് ഉടനെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ആ ഒരു ബെൽ ഐക്കോണോട് അടിച്ചു വെച്ചുക. അപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ മാച്ചിങ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടായിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ടീമിനെ കാണുന്നത്. അത്യാവശ്യം നല്ല സെറ്റ് ഒരു ടീം തന്നെയായിരുന്നു. സോംബി സമുറായിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ടീമിൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ഒരു എനിമിനെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം നോക്കിയ ടൈമിൽ അവരാണെങ്കിൽ ആ ഒരു തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നിപ്പുണ്ടായിരുന്നു. നൈസായിട്ട് എൻ്റെ കയ്യിൽ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് അവർ എക്സമേറ്റ് ഒക്കെ ഉള്ളായിരുന്നു. അതിനാണെങ്കിൽ 10 അവ മാത്രമേ ഉള്ളായിരുന്നു. നോക്കിയപ്പോൾ ആ ഒരു സോംബി സമുറായിയൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ അവന്മാർ എന്നെ കണ്ടു എന്ന് തോന്നുന്നു. നൈസായിട്ട് അവൻ ഓടി വന്ന ടൈമിൽ തന്നെ ഒരു എന്താണ് 105 ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. ജസ്റ്റ് എന്താണ് ഇനി MP40 വെച്ച് ഒന്ന് കൊടുക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ നടന്നില്ല. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ സോംബി സമുറായി എന്താണല്ലോ എന്നെ അടിച്ച് കൊന്നിട്ട് അപ്പം തന്നെ എന്താണ് കില്ലിങ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ടീമിൽ നമ്മുടെ ഗെയിമർ പ്രണവും അതുപോലെ തന്നെ നമ്മുടെ റൂബിനും പിന്നെ ഈ ഒരു പ്ലെയറോടെ ഉള്ളൂ. അപ്പോൾ ഇവനുണ്ടാണെങ്കിൽ നല്ല രീതിയിൽ എന്താണ് അടിയന്മാർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ ഒരു സ്ക്വാഡായിട്ട് തന്നെ ഇവൻ്റെ അടുത്തോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ അങ്ങനെ എന്താണ് അവന്മാർ നോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂബിൻ ബ്രോയും അതുപോലെ തന്നെ പ്രണവും അപ്പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയ ടൈമിൽ ഇവന്മാരാണെങ്കിൽ എന്താണ് നമ്മുടെ ടീമിനെ എന്താണ് വട്ടത്തിൽ ഇട്ടിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്താണ് അവന്മാർക്കിട്ട് എങ്ങനെയെങ്കിലും ഒരു എന്താ പ്രതികാരം പോലെ നമ്മൾ എന്താണല്ലോ പണി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണുള്ള സീനാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സെൻറ്റോസിലോ വല്ലതും വന്നിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊക്കെ ലൂട്ട് എടുത്തിട്ട് സെറ്റായിട്ട് നമുക്ക് അമ്മാരെ പോയി അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മാറിയിട്ട് ഈ ഒരു സെൻറ്റോസയുടെ ഈ ഒരു ഭാഗത്ത് ഇറങ്ങി. അപ്പോൾ ഇവിടെ വേറെ എനിമി ഉണ്ടോ എന്നറിയത്തില്ല. അതും എന്താണ് ഇവിടെ വേറെ എനിമി ഉണ്ടെങ്കിൽ അതും സീനാകും. ഇപ്പോൾ നമ്മുടെ റൂബിനിട്ട് നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിമി ഉണ്ടോ എന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ഞാൻ എന്താണല്ലോ ഇതിൻ്റെ മുകളിലായിരുന്നു ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഗണ്ണൊന്നും കിട്ടിയില്ല. ഈ ഒരു M1 87 എന്താണ് ഈ ഒരു ഷോട്ട് ഗണ്ണ് മാത്രമാണ് കിട്ടിയത്. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആ ഒരു ട്രീറ്റ്മെൻ്റൽ സ്നൈപ്പറോടെ കിട്ടി. അല്ലാതെ വേറെ നല്ല ഗണ്ണൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്താണുള്ള ഈ ഒരു ഗണ്ണും വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അമ്മാർ നമ്മളെ പപ്പടമാക്കി വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നേരെ ഇവിടെ നിന്നൊക്കെ ലൂട്ട് എടുത്തിട്ട് എന്താണ് നമുക്ക് കറങ്ങി സോണിൽ കയറാം. അതിനുശേഷം നമുക്ക് സോണി വെച്ചിട്ട് ഇമാരെ അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്താണെങ്കിൽ ഇവിടെ നിന്ന് എന്താണ് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് മൊത്തം നമ്മുടെ ഈ ഒരു സെൻറ്റേഴ്സിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണ് അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരുമിച്ച് നിന്നാണ് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് നമ്മുടെ ആ ഒരു എന്താണ് കാർനൈൻ്റെ അറ്റാച്ച്മെൻറ്റ് കൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാർനൈൻ്റെ ടീസഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് കളിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ UMP ഉണ്ട്. അപ്പോൾ നേരെ ഇനി സോണ് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് എന്താണല്ലോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അപ്പുറമുള്ള ടീം ഇങ്ങോട്ട് കറങ്ങി വരാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അമ്മാരെ അടിച്ചു വന്നിട്ട് ആ ഒരു സോംബി സമുറായിനെയൊക്കെ അടിച്ചു വന്നിട്ട് നമുക്ക് എന്താണ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ടീമിനിട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം നോക്കുന്നത്. എങ്ങനെയെങ്കിലും പോയിട്ട് അമ്മാരെ അടിക്കണം. ഇത്ര നേരമായിട്ട് നമുക്ക് കില്ലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെ നിന്നിപ്പോൾ ഇവിടെ MP40 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ UMP ഉള്ളതുകൊണ്ട് തന്നെ MP40 എടുക്കാനായിട്ട് നിന്നില്ല. നമ്മൾ നേരെ UMP ഒക്കെ എടുത്ത് നേരെ ഇനി സോണിലോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൂട്ടർ പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ റൂട്ടർ ആപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ നേരെ പോവുക, നമ്മുടെ റൂട്ടർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നേരെ എന്താണ് എൻ്റെ പേജിൽ പോവുക. അതിൽ പുട്ടു ഗെയിമിംഗ് ഒന്ന് സെർച്ച് ചെയ്താൽ റൂട്ടർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് അതിൽ പുട്ടു ഗെയിമിംഗ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വെരിഫൈഡ് പ്രൊഫൈൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പോയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ലൈവ് വരുമ്പോൾ ലൈവിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്ക് റെഡീം കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈവിലൂടെ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ടൂടെ നോക്കുക. അങ്ങനെ എന്താണല്ലോ നമ്മൾ ഈ ഒരു പാലം കടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ ഒരു എന്താണ് ടവറിൽ വല്ലതും പോയി ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല അലയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളിങ്ങനെ ഇപ്പോഴും ഞാൻ ചെത്തിട്ടുണ്ടെങ്കിൽ നല്ല മൈനസ് കിട്ടും. അതുകൊണ്ട് തന്നെ മൈനസ് അടിക്കാതെ മാക്സിമം പ്ലസ് അടിക്കാനായിട്ട് നോക്കണം. അങ്ങനെ നേരെ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതേ ഒരുത്തും ബൈക്കായിട്ട് പോകുന്നു. നൈസായിട്ട് ബൈക്കിൽ സ്കോപ്പ് ചെയ്തിട്ട് എന്നിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അപ്പോൾ അവനോട് ഗ്ലൂ വാൾ ഇടാൻ പറ്റാതെ നിൽക്കുവാണെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് എന്താണ് കാർനൈൻ്റെ വെച്ച് ഒരു ഷോട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ വെറുതെ മണ്ടത്തരം കാണിച്ചു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു എന്താണ് ഗ്രനേഡ് ആയിരുന്നു, അതൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് അവനെ പുറകിൽ നിന്ന് അടിച്ച് എന്താണെങ്കിലും കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് ആ എന്താ അവൻ തീർന്നു എന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ. അപ്പോൾ ഇനി തന്നെയാണ് അമ്മാരെ ടീമിൽ 3 ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അമ്മാർ ഇപ്പം തന്നെ വരുമായിരിക്കും. അതെന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചേറെ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് ഇവിടെ നോക്കായി. നോക്കിയപ്പോൾ ആ തൊട്ട് മോളിൽ നിന്ന് വേറൊരു സ്ക്വാഡ് ഇറങ്ങി വരുന്നു. നൈസായിട്ട് നോക്കിയപ്പോൾ അതിൽ നമ്മുടെ സോംബി സമുറായി എൻ്റെ മോനെ നമ്മുടെ സോംബി സമുറായിനെയൊക്കെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പം എങ്ങനെയെങ്കിലും ഈ ഒരു ടീമിനെ അടിച്ചിട്ട് ഇമോട്ട് ഇടണം. നൈസായിട്ട് ഒരുത്തനിട്ട് 102 കൊടുത്തു, പിന്നെന്താണല്ലോ അവനെ നോക്കും ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ മുമ്പേ കില്ല് ചെയ്തവനെ അവൻ്റെ ടീമേറ്റ് റിവ്യൂ അടിച്ചായിരുന്നു. അപ്പോൾ അവനാണിപ്പോൾ എന്താണ് ആ ഗസ്റ്റൂന്ന് ആ ഒരു പാരച്ചൂട്ടിൽ വന്ന് ഇറങ്ങിയത്. നോക്കിയപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവന്മാരുടെ ടീമിൽ ഒരുത്തന്നെ നിൽക്കുന്നു, അവനെ എന്താണല്ലോ ഞാൻ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു എന്താണ് കിൽഫീൽഡിലെ നെയിമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, എന്നെ ഫസ്റ്റ് കൊന്നവൻ്റെ ഏകദേശം സെയിം നെയിം തന്നെയായിരുന്നു. അപ്പോൾ എന്നെ കൊന്നത് ആ സോംബി സമറേ ആയിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് സ്കോപ്പ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. നൈസായിട്ട് അവൻ്റെ തലയടിച്ച് ഞാൻ പൊളിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവൻ നോക്കായതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൂട്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൈസായിട്ട് ഞാൻ എന്താണുള്ളൂ റഷ് ചെയ്ത് കയറുവാണ്. അപ്പോൾ അവനാണെങ്കിൽ ഗ്ലുവാളിൻ്റെ ബാക്കിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാനിട്ട് ഗ്ലുവാണെ വീണുമില്ല. അതിനുശേഷം നോക്കിയപ്പോൾ നമ്മുടെ സോംബി സമയത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നു. നൈസായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ഗ്രനേഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിലൊരുത്തൻ നോക്കായി. സോംബി സമറായിക്കിട്ട് നമ്മളൊരു 91 ഷോട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു 107 കൊടുത്തപ്പോഴത്തേക്ക് അവനത് ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ അവരുടെ ടീമിൽ ഇനി 2 പേരൂടെ ഉണ്ട്. അപ്പോൾ അവർ 2 പേരെയും കൂടെ അടിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്വാഡിനെ ഫുള്ളായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സോംബി സമറായി തൊട്ട് ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എങ്ങോട്ട് പോയി നോക്കി വന്നപ്പോഴത്തേക്ക് അവനത് ആ ഒരു വണ്ടി ഷെഡിൻ്റെ അകത്തോട് ഓടുന്നു. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ഇതേ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. നൈസായിട്ട് അവനോട്ട് ഒരു ഷോട്ട് കൊടുത്തു. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് അവൻ ഇവിടുന്ന് അടുത്ത് താവട്ടിയാടി. ഞാനും നൈസായിട്ട് താവട്ടിയാടിയിട്ട് നമ്മുടെ UMP വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കി. ആദ്യം കാർണേൻ്റെ ഇത് വെച്ച് അടിക്കാൻ നോക്കി, അത് വെച്ച് നടന്നില്ല. പിന്നെ അവനത് തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെ വീണ്ടും ഓടിപ്പോന്നു. നൈസായിട്ട് നമ്മുടെ UMP എടുത്തിട്ട് അവനെ ഇങ്ങ് കില്ല് ചെയ്തപ്പോഴത്തേക്കും എന്താണ് ഡാഡി കോളിംഗ് എന്ന് പറയുന്ന ഒരുത്തൻ, ഇപ്പോൾ ഡാഡി കോളിങ്ങിൻ്റെ ഫേക്ക് ഐഡിയൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു. നൈസായിട്ട് നമ്മൾ ആ ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ട് എന്താണല്ലോ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൂബിൻ ബ്രോ എന്താണല്ലോ ആ ഒരു സോംബി സമറായിനെ കില്ല് ചെയ്തായിരുന്നു. ബാക്കിയുള്ളവരെ നമ്മളും കില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനിട്ടും നമ്മൾ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ വേറെ ലെവലായിട്ട് തന്നെ നമുക്ക് എന്താ പ്രതികാരം വീട്ടാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ബുയേം കൂടെ അടിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കണം. പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഇതേ ഒരുത്തിന് ഓടുന്നു. അപ്പോൾ അവനിത് ഈ ഒരു വീണ്ടും മുകളിലോട്ട് കയറുമായിരുന്നു. നല്ല രീതിയിൽ ഡാമേജ് അവനിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവനെ ഇന്ന് തൊട്ടാലൂടെ മതിയായിരിക്കും. അതെന്താണല്ലോ തൊടാന്ന് വിചാരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് അവനത് കവറി നിൽക്കുമായിരുന്നു. നൈസായിട്ട് അവൻ്റെ തലയടിച്ച് പൊളിച്ച് പെട്ടെന്ന് തന്നെ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതുകൂടെ കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഇതേ വേറൊരു എനിമി. അപ്പോൾ ഇവൻ വൂക്കോം കിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടില്ല. പെട്ടെന്ന് തന്നെ അവൻ MIT വെച്ചിട്ട് 2 ഷോട്ട് അടിച്ച് എന്നെ എന്താണെങ്കിലും കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൽ ഇനി നമ്മുടെ പ്രണവും അതുപോലെ തന്നെ വേറെ 2 പേരൂടെ ഉള്ളൂ. അപ്പോൾ ഇവരെന്താണെങ്കിലും നമ്മുടെ കളി ബുയാടിപ്പിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ റോക്ക് വാൾട്ടർ എന്ന് പറയുന്ന ഈ ഒരു ബ്രോ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ പ്രണവും എന്താണ് ചത്തായിരുന്നു. ഇനിയിപ്പം 3 അലയുണ്ട്. അപ്പോൾ ആ ഒരു 3 പേരും ഒരു ടീമാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ വാൾട്ടർ എന്താണെങ്കിലും എന്താ കളി ബുയാടിപ്പിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ സോണാണെങ്കിൽ ലാസ്റ്റ് സോണുമായി. അപ്പോൾ അവന്മാർ 3 പേരും എന്താ ഒരു ടീമാണെങ്കിൽ സീനായിരിക്കും, ഇല്ലെങ്കിൽ ഓരോരുത്തരോരുത്തരാണെങ്കിൽ എങ്ങനെയെങ്കിലും മടിക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ നേരെ കയറി വന്നപ്പോൾ ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുത്തം നിൽക്കുന്നു. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഈ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് ഒരുത്തം ചാടി വന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു വാൾട്ടറിൻ്റെ കയ്യിൽ M10 ആയിരുന്നു കൊണ്ട് തന്നെ M10 വിളിച്ച് ഞെക്കി പിടിച്ചിട്ട് അവനെ നോക്കടിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇതേ അടുത്തൊരുത്തൻ അവനെ നോക്കടിച്ചു. എൻ്റെ മോൻ ഇനി ഒരൊറ്റ ഒരുത്തനോടെ ഉള്ളൂ. അവനെയും കൂടെ അടിച്ചെങ്കിൽ നമ്മുടെ വാൾട്ടർ എന്താണല്ലോ വേറെ ലെവലായിട്ട് ഈ ഒരു കളി ബുയ അടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അവൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു പ്ലെയർ സോണിൻ്റെ വെളിയിലായിരുന്നു കൊണ്ട് തന്നെ അങ്ങ് എലിമിനേറ്റ് ആയി പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലെവലായിട്ട് തന്നെ ബുയയും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഈ ഒരു മാച്ചിൽ നമുക്ക് ബുയ അടിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നമ്മുടെ നന്മനെ ഇമോട്ട് അടിച്ച ആ ഒരു സോംബി സമറായിക്കായിട്ടൊക്കെ നല്ല രീതിയിൽ എന്താണ് ഇമോട്ട് അടിച്ച് പണി കൊടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.